ബോയ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഫൈനൽ ഫാൻറ്റസി 15. അങ്ങനെ ഫൈനലി നമ്മൾ ഗെയിമിൻ്റെ ഫൈനൽ ആർക്കിലൊക്കെ എത്തിയിരിക്കുകയാണ്. ഞാൻ അധികം ഒന്നും പറയുന്നില്ല, നമുക്ക് സ്ട്രേറ്റ് വീഡിയോയിൽ പോകാം, എങ്ങനെയുണ്ട് നോക്കാം. അത് അടിപൊളി ഫൈറ്റ് ആയിരുന്നു. അത് അതൊരു സർപ്രൈസ് ആയിരുന്നു, കാരണം അവൻ ലൂസിസിലാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ആർഡിൻ, കാരണം ആർഡിൻ്റെ പേരിലുണ്ട്. പിന്നെ മറ്റവൻ്റെ ബ്രദറാണെന്നും പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അപ്പോൾ ഇവന് പ്രിൻസോ അല്ലെങ്കിൽ കിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആർഡിൻ. പക്ഷെ അവന് റോയൽ ടൂംബിലുള്ള കിങ്സിൻ്റെ പവർ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു എനിക്ക്. നോക്ടിസിനെ പോലെ പക്ക നോക്ടിസിന് പവർ ഉണ്ടായിരുന്നു അവന്. Prompto. Gladio. Ignis. കാരണം അവന് ഒരു കണ്ണ് അടഞ്ഞിട്ടില്ല, ഒരു കണ്ണ് തുറന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു കണ്ണിലൂടെ കാണാൻ പറ്റുന്നത്. Walk tall, my friends. Godspeed. And take care. അല്ല, എനിക്ക് ഇല്ല എനിക്ക് തോന്നുന്നില്ല അവന് കണ്ണ് കാണുന്നുണ്ട്. കാരണം മറ്റേ ആ കണ്ണിന് ഇപ്പോഴും കളർ മാറ്റമുണ്ട്. പിന്നെ മറ്റേ കണ്ണ് കാണടിയാൻ കാരണം പക്ക അവന് ആടെ നല്ല മുറിവുണ്ട്. ഡീമൻസിന് എന്നും തോന്നില്ലല്ലോ ഇങ്ങനെ വന്നോണ്ടിക്കാണല്ലോ അവന്മാര്. ഇനി എന്താണോ പ്ലാൻ? എനിക്ക് വന്ന് ഇനി ഇവൻ ഇവര് മൂന്നാളും അവനെ പ്രൊട്ടക്ട് ചെയ്യായിരിക്കും അവൻ എന്തോ ചെയ്യുന്ന വഴി വരെ. പക്ഷെ അവൻ എന്താ ചെയ്യാൻ പോകുന്ന എനിക്കറിയില്ല. ക്രിസ്റ്റൽ യൂസ് ചെയ്തിട്ട് ബാനിഷ് ചെയ്യാൻ പോകാമോ? ലാസ്റ്റ് ടൈം ക്രിസ്റ്റൽ കൊടുത്തപ്പോൾ ക്രിസ്റ്റൽ നമ്മളെ വിഴുങ്ങാണ് ചെയ്തത്. ഇപ്രാവശ്യം ഇനി എന്താണോ അവൻ ചെയ്യാൻ പോകുന്നത്? I'm home. I walk tall. And though it took me a while, I'm ready now. You all. Luna. Guys. Oh. Dad. The time we had together. I cherish. Wait, even in the end, well. Kings of Lucis. Come to me! ഓ ഷിറ്റ്, എല്ലാ കിങ്ങും കിങ് ഓഫ് ദ കിങ്സ് എന്നാണ് നോക്ടിസിനെ പറയുന്നത് ഇവര്. ഓ, അവനെ നോക്ക്, എന്ത് കൂളാ. അങ്ങനെ ഓരോ ആൾക്കാര് എല്ലാരെയും അവനെ അബ്സോർബ് വേറൊന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മറ്റേ ബഹമത്ത്, നിങ്ങൾക്ക് ഡീമൺസിന് ബാനിഷ് ഒക്കെ ചെയ്യണമെങ്കിൽ ആർഡിനെ കംപ്ലീറ്റ്ലി കൊല്ലണമെങ്കിൽ സെൽഫ് സാക്രിഫൈസ് ചെയ്യണമെന്ന്. ഇനി അതാണ് ഇവൻ ചെയ്യാൻ പോകുന്നത്.
Wait, ഇതാരാ? Wait, what the... Who the fuck? Wait, what the... Wait, what the fuck? അതാണോ സെൽഫ് സാക്രിഫൈസേഷൻ, അല്ലെങ്കിൽ അതാണോ ഫൈനൽ കിങ്? വാർപ്പ് ചെയ്ത് എന്തോന്നു ആ ഇതാരാ? ദ വേൾഡ് ബിയോണ്ട് എന്ന് വെച്ച് നമുക്ക് കാണാമെന്നല്ലേ വർണ്ണാർണി? ഓ തോന്നി ഇതാ ഒറിജിനൽ ആർഡിൻ കേട്ടോ. അതായത് ക്രിസ്റ്റലിന്റെ ഉള്ളിലില്ല, അല്ലെങ്കിൽ വേറെ വേൾഡിൽ ആർഡിൻ ഇവനാത്താക്കണ്ട. ഇതാണ് ഒറിജിനൽ ആർഡിൻ ഇവ. അപ്പൊ ആക്ച്വലി ഇവന്റെ ആ കേഴ്സ് ലിഫ്റ്റ് ചെയ്യാൻ പോവാം നമ്മള്. പറയണ്ടേ, ഞാൻ കയ്യൊക്കെ കെട്ടിയിരിക്കുന്നു. നമ്മളവനെ കംപ്ലീറ്റ്ലി ബാനിഷ് ചെയ്യാൻ പോവാ. ഓ വാട്ട് ദ ഫക്ക്. ഓ എല്ലാ സോഴ്സ്, ഓ എല്ലാ കിങ് വന്ന അതിന്റെ അവന്റെ ഉള്ളിൽ നിന്ന് അവരെല്ലാരും കൂടി വന്നിട്ട്. അപ്പൊ അതിനു വേണ്ടിയാണ് ഇവൻ അബ്സോർബ് ചെയ്തത്, വേൾഡ് ബിയോണ്ടിലേക്ക് പോയിട്ട് അവനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിട്ട്. പക്ഷെ വേൾഡ് ബിയോണ്ടിലേക്ക് പോകണമെങ്കിൽ അവൻ സാക്രിഫൈസ് ചെയ്യണം, മരിച്ചാലേ പോവാൻ പറ്റൂ. അതാണ് മറ്റേ കിങ് ഇവനെ കുത്തിയത്. ആ ഓക്കെ, നൗ ഐ അണ്ടർസ്റ്റാൻഡ്. സോ ദ കിങ് സാക്രിഫൈസ് ഹിംസെൽഫ് ടു സേവ് ഹിസ് പീപ്പിൾ, അതാണ് ഇപ്പം ഉണ്ടായത്. അങ്ങനെ ഞാൻ വിചാരിച്ച സെൽഫ് സാക്രിഫൈസിൻ്റെ കാര്യം എന്താണ്, പക്ഷെ അത് ഇതിനാണ്. വേൾഡ് ബിയോണ്ടിൽ ആർഡിൻ ഉണ്ടായ, എന്നിട്ട് അവൻ സെൽഫ് സാക്രിഫൈസ് ചെയ്ത് വേൾഡ് ബിയോണ്ടിൽ പോയി ബാക്കിയിലെ കിങ്ങിനെ കൊണ്ട് അവനെ കൊന്നു. Not exactly a fairy tale beginning, huh? Prince Noctis. Ah, നമ്മൾ സ്റ്റാർട്ടിംഗിലെ കാർ പുഷ് ചെയ്യുന്നുണ്ടേ. Look, these things happen. Let's just hope this isn't some omen. Gladio, do me a favor. What? Push yourself. Just yourself. All by myself? You won't even notice if we just let go. Pronto, don't even think about it. Save some breath for pushing. Ignis, come on, time to switch. No. We just switch back there. And it's my turn. Nice. അങ്ങനെ ഇഷ്ടായി. പക്ഷെ എനിക്ക് ഇഷ്ടമാത്ത പാർട്ട് എന്താന്ന് വെച്ചാൽ ഗെയിം എത്ര വേഗം സ്വിച്ച് ആയെന്ന. കാരണം ചാപ്റ്റർ 9 വരെ ഗെയിം സ്ലോ സ്റ്റഡി ആയിട്ട് സ്മൂത്ത് ആയിട്ടാണ് പോകുന്നുണ്ടായി. 10 മുതൽ ഷടപടി 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 ആയിട്ട് എല്ലാം നടക്കുന്നുണ്ടായി. ഞാൻ പറയുന്നത് ഗെയിമിൻ്റെ പ്ലേ ത്രൂവിൻ്റെ വലിപ്പമല്ല, അതായത് ഫുൾ സ്റ്റോറി ഒറ്റടിക്ക്. ഇപ്പോൾ ട്രെയിൻ ക്രാഷാവുന്ന, അടിപിടിയാവുന്ന, ആർട്ടിന് ഇമ്മോർട്ടലാവുന്ന മനസ്സിലാവുന്ന, ക്രിസ്റ്റല് നമ്മൾ വിഴുങ്ങുന്ന, കിങ്സൊക്കെ പുറത്തേക്ക് വരുന്ന, അവർ അടിപിടി ആ സംഭവങ്ങളൊക്കെ വേഗം വേഗം നടന്നു. എനിക്ക് എന്താ പറയുക, തോന്നി ഇത് ഒരുമാതിരി നമ്മളെ ഗെയിം ഓഫ് തോൺസ് പോലെ എനിക്ക് തോന്നി. ഗെയിം ഓഫ് തോൺസ് അത്രയും നല്ലൊരിടത്തേക്ക് പോയി പോയി പോയിട്ട് ലാസ്റ്റ് സീസണിൽ എൻഡിങ്ങിന് ഒരു പ്രശ്നമില്ല. അതേപോലെ തന്നെ ഈ ഗെയിമിന് എൻഡിങ്ങിന് ഒരു പ്രശ്നമില്ല. പക്ഷേ എനിക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വേഗം റഷ് ചെയ്ത പോലെ തോന്നി. അതാണ് എനിക്ക് ഈ ഗെയിമിന് പ്രശ്നം. അത് തന്നെയാണ് എനിക്ക് ഗെയിം ഓഫ് തോൺസിലുണ്ടായ. ഗെയിം ഓഫ് തോൺസ് ലാസ്റ്റ് സീസൺ എനിക്ക് ഇഷ്ടമായി, പക്ഷേ അവരത് അത്ര റഷ് ചെയ്യേണ്ടിയിരുന്നു. അത് അത്ര 8 എപ്പിസോഡ് ആയിട്ടുണ്ട്, അതിൻ്റെ പകരം ഒരു 12 എപ്പിസോഡ് 16 എപ്പിസോഡ് ആക്കിയതിന് കാര്യം രസമുണ്ട് എന്നെ കാണാൻ. ഇത് ഈ ഗെയിമിനെ കുറിച്ച് എനിക്ക് അത് തന്നെയാണ് പറഞ്ഞില്ല. 14 ചാപ്റ്റർ അല്ലേ,
ഇവരത് കുറച്ചും കൂടി എന്തെങ്കിലും കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റിയെങ്കിൽ, എസ്പെഷ്യലി ആ ചാപ്റ്റർ 9 ശേഷമുള്ളത് കുറച്ചും കൂടി സ്റ്റോറി കുറച്ചും കൂടി എന്താ പറയുക കുറച്ചും കൂടി വലുതാക്കാൻ പറ്റിയെങ്കിൽ, ഒരു ചാപ്റ്റർ 16 വരെ എല്ലാം ആക്കാൻ പറ്റിയെങ്കിൽ കുറച്ചും കൂടി രസം ഉണ്ടായിന്. ഇത് ഭയങ്കര റഷായ പോലെ എനിക്ക് തോന്നി ഫുൾ സംഭവം. പക്ഷെ ഫൈറ്റ് കാര്യം എൻഡിങ് അതൊക്കെ രസമായി, റഷ് ചെയ്തു. ഇനി എന്താണ്? The four of us around a campfire. How long's it been? An eternity. ഇത് ഫൈറ്റിന് മുന്നേ നടന്നിരിക്കൂലേ? ആയിരിക്കും. So yeah. വെയിറ്റ്, അവൻ്റെ കയ്യിൽ റിംഗ് ഇല്ല. വെയ്റ്റ്, വാട്ട് ദ ഫക്ക്, അവൻ്റെ കയ്യിൽ റിംഗ് ഇല്ല. With it. I just and ring illa avante kayile. Damn it. Why the hell is this so hard? ഇത് ഫൈറ്റിന് ശേഷമാണോ ഫൈറ്റിന് മുമ്പാണോ, അത് എനിക്കറിയേണ്ടത്. സോ ഐവ് മെയ്ഡ് മൈ പീസ്. സ്റ്റിൽ നോയിങ് ദിസ് ഇസ് ഇറ്റ് ആൻഡ് സീയിങ് യു ഹിയർ നൗ, ഇറ്റ്സ് more than I can take. Sad. Glad he's again. Damn right it is. Huh. He spit it out. That's good to hear. ഇനി ഇവൻ ലൂണ വന്നവര് വന്നാണോ? ലൂണ അങ്ങനെ വന്നിരുന്നു. എനിക്ക് തോന്നുന്നത് ഗെയിം, അതായത് നമ്മൾ ഫൈനൽ ബാറ്റിൽ മുമ്പ് നടന്നതാണ്. ഇനി അഥവാ ഫൈനൽ ബാറ്റിൽ മുമ്പ് നടന്നിട്ടാണെങ്കിൽ മിക്കോർ അത് ലൂണ വന്ന പോലെ വന്നിരിക്കും. കാരണം അവൻ, ഇഫ് ഐ എം റൈറ്റ്, അവൻ മരിച്ചു. കാരണം അവൻ സെൽഫ് സാക്രിഫൈസ് ചെയ്തിട്ട് കണ്ട സണ്ണ് പൊന്തി. സണ്ണില്ല എന്നല്ലോ പറഞ്ഞിട്ട് ആൽക്കോട്ട് കിങ് പോയതിന് ശേഷം ഇപ്പം അവനെ അതെല്ലാം ശരിയാക്കി. സോയാ, എനിക്ക് തോന്നുന്നു നോക്കിസ് മരിച്ച് ഇപ്പോൾ ഒന്നെങ്കിലും ലൂണ വന്ന പോലെ വന്നിരിക്കും, അല്ലെങ്കിൽ അത് ബാറ്റലിന് മുന്നേ നടന്നിരിക്കും. പക്ഷെ ബാറ്റലിന് മുന്നേ നടക്കാനുള്ള ചാൻസ് ഉണ്ട് തോന്നുന്നില്ല. കാരണം ഇപ്പം വന്നപ്പോൾ അവന് റിങ് ഉണ്ടായിട്ടാണ്. അവന് ഒരു വെച്ചാണോ അറിയില്ല കേട്ടോ. കാരണം നമ്മൾ കാസലിൽ കയറുമ്പോൾ അവൻ റിങ് ഇടുന്ന സീൻ ഉണ്ടായിരുന്നല്ലോ. കസൽ കറുമ്പ അതിന് മുമ്പേ ആയിട്ടോ റിംഗ് ഇടുന്ന സീൻ ഉണ്ടായിന്. ചിലപ്പോൾ അങ്ങനെയും ആവാം. ക്രൗൺ സിറ്റി റേജസ്. You did well to deliver the ring to Noctis.
wayward, though my son may indeed be. He has made me proud. Noctis Lucius Gale. No happiness. ആ ഫോട്ടോ അവരെ നമ്മൾ പിക്ക് ചെയ്ത ഫോട്ടോ. അങ്ങനെ അവർ ആഫ്റ്റർ ലൈഫിൽ റീയുണൈറ്റ് ചെയ്തു. ഫൈനൽ ഫാന്റസി 15. ആ അതാണ് ആ ചിത്രം അല്ല, അത് ലൂണയാ. അപ്പോ അവനുണ്ട്, പക്ഷെ അവൻ ഇപ്പോഴും വന്നു, എനിക്ക് തോന്നുന്നില്ല ലോകമെല്ലാം അവനും ഉണ്ട്. ഫൈനൽ ഫാന്റസി, ഫൈനൽ ഫാന്റസി. യു ആർ വെൽക്കം. തോന്നില്ല ഇനി എന്തെങ്കിലും ഉണ്ടെന്ന്, പക്ഷെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇനി എന്തെങ്കിലും ഉണ്ടാവായിരിക്കും, അല്ലെങ്കിൽ നമ്മളിപ്പോഴും നേരെ മെയിൻ മെനുവിലേക്ക്. കൺവേർഷൻ ടു കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, അത് കംപ്ലീഷൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ കംപ്ലീഷൻ എസ് ഏറ്റവും താഴെ വെച്ചോ, അല്ല ഏറ്റവും താഴെയില്ല, നമുക്ക് ചാപ്റ്റർ 9 മേലെ ഇത് ചെയ്യാം. യു വിൽ റിസീവ് പ്ലേ ഫ്രം യു ലാസ്റ്റ് സേവ് പോയിന്റ് നെക്സ്റ്റ് ടൈം യു ലോഡ് ദിസ് ഫ്രെയിം ഡു യു വിഷ് ടു പ്രോസീഡ്. യെസ് ഐ ഗസ്. അല്ലെങ്കിൽ എന്നെ ഇപ്പം ഗെയിമിലൊക്കെ ഡയറക്റ്റ് ഒന്നും കൂടി കയറ്റുമോ, അല്ലെങ്കിൽ ഞാൻ മെയിൻ മെനുവിൽ പോയിട്ടാണ് കയറുക. അല്ല ഓക്കെ ആ ഓക്കെ, ഞാൻ ഗെയിം കംപ്ലീറ്റ് ആക്കിയോണ്ട് ഇപ്പോൾ സംഭവം മാറി. നൈറ്റ് ആയിട്ടല്ലേ ഉണ്ടാവൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഇപ്പം ഇത് തന്നെയാണ് സണ്ണി ആയിട്ട് തന്നെയാണ്. ന്യൂ ഗെയിം പ്ലസ് ഒക്കെ വന്നു, ചാപ്റ്റർ സെലക്ട് വന്നു. നൈസ്. അപ്പോൾ എനിക്ക് ഇനി ഇത് കംപ്ലീറ്റ് ആക്കാൻ ബാക്കിയില്ല, അല്ല ഇവിടെ പോയിട്ട് കംപ്ലീറ്റ് ആക്കാം ബോയ്സ്. അപ്പോൾ ശരി, അതായിരുന്നു ഫൈനൽ ഫാന്റസി 15. അടിപൊളി ഗെയിം ഞാൻ പറഞ്ഞില്ലേ, ആകെ ആ ഒരു പ്രശ്നമായിട്ടും ആ റഷ് ചെയ്ത സംഭവം. ഞാൻ ഇതിലൊരു 10/7 കൊടുക്കും, കാരണം എനിക്ക് ഇഷ്ടാവാത്ത കുറേ സംഭവങ്ങളുണ്ട്. കോംബാറ്റ് എനിക്ക് അത്ര രസമായിട്ട് തോന്നിയിട്ട് ചില സിറ്റുവേഷനിൽ, എസ്പെഷ്യലി അത് ഇഷ്ടാവാത്തതിൽ കാരണം, മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ക്യാമറ മൂവ് ചെയ്യുന്നത് നമുക്ക് തീരെ ഇഷ്ടമായിട്ട്, നമുക്ക് ലോക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ലോക്ക് ഓൺ ചെയ്യണമെങ്കിൽ ഞാൻ ബട്ടൺ നക്കി പിടിക്കണം, അതെനിക്ക് ഇഷ്ടമായില്ല. വേറൊന്നും എനിക്ക് ഇഷ്ടാവാത്തതെന്ന് വെച്ചാൽ, മൂവ്സ് ചില മൂവ് എനിക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും, ചില മൂവ് എനിക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. അത് അറ്റ്ലീസ്റ്റ് ബ്ലോക്ക് ചെയ്യുന്ന മൂവ് അവർ പറയുന്നുണ്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ചില മൂവ് എന്താ പറയുക, ബ്ലോക്ക് ചെയ്താലും ബ്ലോക്ക് ചെയ്യാൻ പറ്റാത്ത മൂവ് ഉണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റെഡ് അറ്റാക്കൊക്കെ, പക്ഷെ അത് മനസ്സിലാവില്ല അത് റെഡ് അറ്റാക്കാണ്. ഞാൻ ബ്ലോക്ക് പിടിച്ച് നിൽക്കുന്നുണ്ടാവും, പക്ഷെ ബ്ലോക്ക് ആവേണ്ടതിൻ്റെ പകരം അത് അൺബ്ലോക്കബിൾ മൂവായിരിക്കും, അതെൻ്റെ തലയിൽ വന്ന് വീഴും. പക്ഷെ അത് ഒരു ഇൻഡിക്കേഷനും ഇല്ല അത് അൺബ്ലോക്കബിൾ, അതെനിക്ക് തീരെ ഇഷ്ടമായിട്ട്. പിന്നെ ഇത് ഞാനിപ്പം പറഞ്ഞല്ല, ഞാനിപ്പോൾ ആരും റഷ് പറഞ്ഞു ഒന്നുകൂടി പറയാം, സ്റ്റോറി റഷ് ചെയ്ത് അവർ കുറച്ചും കൂടി മെല്ല കൊണ്ടുപോയാൽ മതിയായിരുന്നു. വേറെന്താ, ആർഡിൻ്റെ സ്റ്റോറിയും കാര്യമൊന്നും വലിയ പ്രശ്നമില്ല, അത് വേണമെങ്കിൽ നമുക്ക് ഡി എൽ സി എല്ലാം നോക്കി ചിലപ്പോൾ മനസ്സിലാവായിരിക്കും. ബട്ട് അതർ ദൻ ദാൻ ഗെയിം വാസ് ഗുഡ്. 7/10. ഞാൻ എനിക്കൊന്ന് സൺ റീമേക്കിന് എത്ര കൊടുത്തത്, 8.5 അങ്ങനെ എന്തോ കൊടുത്തിരുന്നു. ബട്ട് അത് ഭയങ്കര അടിപൊളി ഗെയിമായിരുന്നു. ഇത് ആ ഒരു ലെവലിലില്ല, ബട്ട് അടിപൊളി ഗെയിം തന്നെയാണ്. ബട്ട്
ഭയങ്കര അടിപൊളി ലെവലൊന്നുമില്ല. ഏഴ് ഏഴ് നല്ലത്. ആറ് ആറ് ഭയങ്കര കുറവാകും. ഏഴ് തന്നെ നല്ലത്. സോയാ, അപ്പോൾ അതായിരുന്നു ഫൈനൽ ഫാൻറ്റസി 15. നമുക്കിനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ അതിൽ കാണാം. ഈൻ്റെ എപ്പിസോഡും കാര്യമൊക്കെ എങ്ങനെ ഞാൻ ആക്കിയെന്ന് എനിക്കറിയില്ല, ബട്ട് എങ്ങനെയെങ്കിലും ആക്കിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത സീരീസിലോ അടുത്ത വീഡിയോയിലോ കാണാം. ബൈ ബൈ.